നമസ്കാരം രാജ്യസഭാ എം പി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് സംവിധായകനും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ മേജർ രവി പറഞ്ഞു പലരും ഇവിടെ നിന്നും രാജ്യസഭാ എം പി ആയി പോകുന്നുണ്ട് അവരൊന്നും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ സുരേഷ് ഗോപി അങ്ങനെ ആയിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി സിനിമയ്ക്കായി വലിയ തോതിൽ പൈസ വാങ്ങിക്കുന്നുവെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ വാങ്ങിക്കുന്ന പൈസയുടെ പകുതിയും തന്റെ മകളുടെ പേരിലുള്ള ചാരിറ്റി അസോസിയേഷന് വേണ്ടിയാണ് അദ്ദേഹം ചിലവഴിക്കുന്നത് പല സമയത്തും സർക്കാർ ഫണ്ട് മതിയാകാതെ വന്നപ്പോൾ തന്റെ സ്വന്തം ഫണ്ടിൽ നിന്നും അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ടെന്നും കൗമുദി ടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മേജർ രവി പറഞ്ഞു വയനാട്ടിലെയും പാലക്കാടേയും ആദിവാസി മേഖലകളിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല ചില മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കില്ല ബി ജെ പി എന്ന് പറയുന്നത് ഇവിടെ പലർക്കും ഒരു തെറ്റാണല്ലോ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് എനിക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ഒരു എം പി ആയി വിജയിക്കണം എന്നാണ് വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രി പദവി ലഭിക്കും അതിനപ്പുറം തൃശൂർ എന്ന നഗരത്തിന്റെ മുഖച്ചായ അദ്ദേഹം മാറ്റും ഈ അധികാരം ഒന്നുമില്ലാതെ തന്നെ ഒരു കോടിയോളം രൂപ സ്വന്തം രൂപ കയ്യിൽ നിന്നെടുത്താണ് അദ്ദേഹം തൃശൂർ മാർക്കറ്റിന് വേണ്ടി ചിലവഴിച്ചത് എന്നാൽ ഇവിടെ എനിക്കൊരു ഭയമുണ്ട് രാഷ്ട്രീയത്തിൽ മോശപ്പെട്ട ചില കളികളുണ്ടെന്നും മേജർ രവി പറയുന്നു ഇവിടെ ഞങ്ങൾ ശത്രുക്കളാണെന്ന് പറയുന്ന ലെഫ്റ്റും റൈറ്റും കേന്ദ്രത്തിൽ ഒരുമിച്ചാണ് അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ നയങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തിനു വേണ്ടിയും എപ്പോഴും അച്ഛനെയും അമ്മയും മാറ്റി പറയുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇന്ത്യയിൽ തോന്നുന്നവരെല്ലാം പാർട്ടി തുടങ്ങും ആ സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടിക്കാരും ചേർന്നുകൊണ്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ അധാർമികമായ കൂട്ടുകെട്ടുണ്ടാക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടായാൽ പോലും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം സ്ത്രീ സമൂഹമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കുടുംബമാണെങ്കിലും അവർ ബൂത്തിൽ പോയി വോട്ട് കുത്തുക സുരേഷ് ഗോപിക്കായിരിക്കും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും യു പിയിൽ യോഗി ആദിത്യനാഥിന് മുസ്ലിം സമൂഹത്തിൽ നിന്നും കിട്ടിയ പിന്തുണ നോക്കിയാൽ കാര്യം മനസ്സിലാക്കുമെന്നും മേജർ രവി പറഞ്ഞു നന്ദി